വെൽക്കം ടു ഡ്രീം ഷോർ. എല്ലാവർക്കും ഡ്രീം ഷോർ പി എസ് സിയുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ വീക്ക്ലി സ്റ്റഡി ടൈം ടേബിൾ ടോപ്പിക്കിൽ വരുന്ന ഒരു ക്ലാസ്സാണ്. അതായത് സിക്സ്ത് വീക്ക് സ്റ്റഡി ടൈം ടേബിളിൽ നമ്മുടെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പർവ്വതങ്ങളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് പർവ്വതങ്ങളെക്കുറിച്ച് ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താലേ നിങ്ങൾക്ക് ഡ്രീം ഷോർ പി എസ് സിയുടെ തുടർന്ന് വരുന്ന എല്ലാ ക്ലാസ്സുകളുടെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ ചാനലിൽ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ ക്ലാസ്സുകളും വീക്ക്ലി സ്റ്റഡി ടൈം ടേബിൾ ക്ലാസ്സുകളും അതുപോലെ എൽ ഡി സി മെയിൻ എക്സാമിൻ്റെ വീക്ക്ലി സ്റ്റഡി ടൈം ടേബിൾ ക്ലാസ്സുകളും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഡിസ്കഷനും എസ് സി ആർ ടി പാഠപുസ്തകത്തിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അടങ്ങിയിട്ടുള്ള മിറാക്കിൾ എന്ന പാഠപുസ്തകത്തിലുള്ള ക്വസ്റ്റ്യൻസും നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈ ക്ലാസ്സുകളെല്ലാം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. പർവ്വതങ്ങൾ. പർവ്വതങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വളരെ ഉയരമുള്ള ഭൂരൂപങ്ങളാണ് പർവ്വതങ്ങൾ. പർവ്വതങ്ങൾ ഭൗമ ഉപരിതലത്തിൽ നിന്നും ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും 900 മീറ്ററിൽ അധികം ഉയരമുള്ളവയാണ് പർവ്വതങ്ങൾ. അപ്പോൾ 900 മീറ്ററിലധികം ഉയരമുള്ള ഭൂരൂപങ്ങളെയാണ് നമ്മൾ പർവ്വതങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ പർവ്വതങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. ആദ്യം തന്നെ പർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് ഒറോജനി. പർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് ഒറോജനി. അപ്പോൾ രൂപം കൊള്ളുക എന്ന് പറയുന്ന സമയത്ത് ജനിക്കുക എന്ന് ഓർത്താൽ മതി. അപ്പോൾ പർവ്വതങ്ങൾ ജനിക്കുക, പർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഒറോജനി. പർവ്വതങ്ങൾ ജനിക്കുക, പർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഒറോജനി. അടുത്തത് പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം. പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഒറോളജി. പർവ്വതങ്ങളിൽ ജനിക്കുന്നത് അല്ലെങ്കിൽ പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത് ഒറോജനി ആയിരുന്നു. പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഒറോളജി എന്നാണ്. ഞാൻ പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോവുക. രൂപം കൊള്ളുന്നത് ഒറോജനി, പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം ഒറോളജി. നെക്സ്റ്റ്, അന്താരാഷ്ട്ര പർവ്വത ദിനം December 11. അന്താരാഷ്ട്ര പർവ്വത ദിനം December 11. ഇനി നമ്മൾ നോക്കുന്നത് ഈ പർവ്വതങ്ങളെ നാലായിട്ടാണ് പൊതുവെ തരംതിരിച്ചിരിക്കുന്നത്. 4 പർവ്വതങ്ങളാണ് നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ അതിലാദ്യം വരുന്നത് മടക്ക പർവ്വതങ്ങളാണ്. മടക്ക പർവ്വതം അഥവാ ഫോൾഡ് മൗണ്ടൻസ്, ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, ഖണ്ഡ പർവ്വതങ്ങൾ അഥവാ ബ്ലോക്ക് മൗണ്ടൻസ്. ഖണ്ഡ പർവ്വതങ്ങൾ അഥവാ ബ്ലോക്ക് മൗണ്ടൻസ്. തേർഡ് വൺ, അവശിഷ്ട പർവ്വതങ്ങൾ അഥവാ റെസിഡ്യുവൽ മൗണ്ടൻസ്. ആൻഡ് ഫോർത്ത് വൺ, അഗ്നിപർവ്വതങ്ങൾ അഥവാ വോൾക്കാനിക് മൗണ്ടൻസ്. അടുത്ത നമുക്ക് മടക്കുപർവ്വതത്തെക്കുറിച്ച് പഠിക്കാം. മടക്കുപർവ്വതം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഭൂമിയുടെ ഉപരിഭാഗത്തിൻ്റെ 2 ഭാഗത്തുനിന്നും, നമ്മുടെ ഭൂമിയുടെ ഉപരിഭാഗത്ത് ഇരുവശത്തു നിന്നും ശക്തിയായ സമ്മർദ്ദത്തിൻ്റെ ഫലമായി രൂപം കൊണ്ടിട്ടുള്ള പർവ്വതങ്ങളാണ് മടക്കുപർവ്വതങ്ങൾ. അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു പേപ്പർ എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു തുണി ആയിക്കൊള്ളട്ടെ, നമ്മളതിൻ്റെ 2 സൈഡിൽ നിന്നും ശക്തിയായി സമ്മർദ്ദം ചെലുത്തുമ്പോൾ ആ തുണിയിലായാലും പേപ്പറിലായാലും ചുളിവുകളും മടക്കുകളും ഉണ്ടാവും അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയുടെ ഉപരിഭാഗത്തുള്ള 2 സൈഡിൽ നിന്നും ശക്തിയായി സമ്മർദ്ദങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് മടക്കുകളും ചുളിവുകളും ഒക്കെ ഉണ്ടായിട്ടാണ് എന്ത് രൂപം കൊള്ളുന്നത്, ഈ മടക്കുപർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത്. അപ്പോൾ ഈ മടക്ക് പർവ്വതങ്ങൾ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതങ്ങളാണ് മടക്കുപർവ്വതങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്, ഹിമാലയം,
റോക്കീസ് ആൻഡീസ് ആൽപ്സ് ഈ പർവ്വതനിരകളെല്ലാം മടക്കു പർവ്വതത്തിന് ഉദാഹരണങ്ങളാണ്. പിന്നെ ഖണ്ഡപർവ്വതങ്ങൾ, ഖണ്ഡപർവ്വതങ്ങൾക്ക് ഏതൊക്കെയാണ് ഉദാഹരണം? ബ്ലാക്ക് ഫോറസ്റ്റ്, ബ്ലാക്ക് ഫോറസ്റ്റ് ജർമ്മനിയിലുള്ള ഒരു പർവ്വതനിരയാണ്. ബ്ലാക്ക് ഫോറസ്റ്റ്, അതുപോലെ വോസ്ഗസ് യൂറോപ്പിലുള്ള പർവ്വതനിരയാണ്. ഇതെല്ലാം ഖണ്ഡപർവ്വതമാണ്. ജർമ്മനിയിൽ സ്ഥിതി ചെയ്യുന്ന ബ്ലാക്ക് ഫോറസ്റ്റും യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്ന വോസ്ഗസും ഖണ്ഡപർവ്വതത്തിന് ഉദാഹരണമാണ്. പിന്നെ അടുത്തത് ഈ ഖണ്ഡപർവ്വതം, ഖണ്ഡപർവ്വതം ഹോസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഹോസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന പർവ്വതമാണ് ഖണ്ഡപർവ്വതം. പിന്നെ അതുപോലെ അവശിഷ്ട പർവ്വതങ്ങൾ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് അവശിഷ്ട പർവ്വതങ്ങളെ കുറിച്ചാണ്. അവശിഷ്ട പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, പ്രകൃതി ശക്തികളുടെ പ്രവർത്തന ഫലമായി ചുറ്റുപാടുകൾക്ക് നാശം സംഭവിച്ച് രൂപം കൊള്ളുന്ന പർവ്വതമാണ് ഏത് പർവ്വതം? അവശിഷ്ട പർവ്വതം. അവശിഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടൊക്കെ അവശിഷ്ടങ്ങൾ അല്ലേ. അപ്പോൾ പ്രകൃതി ശക്തികളുടെ പ്രവർത്തന ഫലമായി ചുറ്റുപാടുകൾക്ക് നാശനഷ്ടം സംഭവിച്ച് രൂപം കൊണ്ടിട്ടുള്ള പർവ്വതനിരയാണ് അവശിഷ്ട പർവ്വതങ്ങൾ. അപ്പോൾ ഇതിന് ഉദാഹരണം ആരവല്ലി പർവ്വതനിരയും അതുപോലെ അപ്പലേച്ചിയൻ പർവ്വതനിരയും അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് അഗ്നിപർവ്വതങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ഈ അഗ്നിപർവ്വതങ്ങളെ കുറിച്ചാണ് നമുക്ക് ഒരുപാട് പഠിക്കാനുള്ളത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ അഗ്നിപർവ്വതം എന്ന ഭാഗത്തു നിന്നും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ഇവിടെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് അഗ്നിപർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത് എങ്ങനെയാണ്? ഫലകചലനത്തിൻ്റെ ഫലമായിട്ടാണ്. ഫലകചലനത്തിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഫലക അതിരുകളുടെ വിള്ളലുകളിലൂടെ ഉരുകിയ ശിലാദ്രവം ഒഴുകി ഉണ്ടാകുന്നതാണ് അഗ്നിപർവ്വതങ്ങൾ. അങ്ങനെ രൂപം കൊള്ളുന്നവയാണ് അഗ്നിപർവ്വതങ്ങൾ. പിന്നെ അത് മാത്രമല്ല, അഗ്നിപർവ്വതത്തിൽ നമ്മൾ വോൾക്കാനോ എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ വോൾക്കാനോ, അതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് പാതാളദേവൻ എന്നർത്ഥം വരുന്ന വൽക്കൻ എന്ന പദത്തിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം. വോൾക്കാനോ എന്ന പദത്തിൻ്റെ ഉത്ഭവം, അത് ഓർത്ത് വെക്കുക. പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം ഏതാണ്? താമു മാസിഫ് ആണ്. താമു മാസിഫ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം. ഇത് പസഫിക് സമുദ്രത്തിലാണ്, ഓർത്ത് വെക്കുക. താമു മാസിഫ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം. അഗ്നിപർവ്വത സ്ഫോടനഫലമായി ഉണ്ടാകുന്ന ആഴത്തിലുള്ള ഗർത്തമാണ് ക്രേറ്റർ. അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ ഫലമായി ഉണ്ടായ ആഴത്തിലുള്ള ഗർത്തത്തിന് പറയുന്ന പേരെന്താണ്? ക്രേറ്റർ എന്നാണ്. ഈ ക്രേറ്റർ തടാകങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ക്രേറ്റർ തടാകം, ഇതൊക്കെ ഈ അഗ്നിപർവ്വത സ്ഫോടന ഫലമായിട്ട് ഉണ്ടാകുന്ന ഗർത്തത്തിലാണ്. ഗർത്തം ക്രേറ്റർ ആണ്, അതുപോലെ ഉണ്ടാകുന്ന തടാകങ്ങളാണ് ക്രേറ്റർ തടാകങ്ങൾ. പിന്നെ അടുത്തത് ലാവ തണുത്തുറഞ്ഞ്, അതായത് അഗ്നിപർവ്വത സ്ഫോടന ഫലമായിട്ട് ഉണ്ടാകുന്ന ലാവ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലയിൽ നിന്നും ഉണ്ടാകുന്ന മണ്ണിനം, ഏത് മണ്ണിനമാണ്? കറുത്ത മണ്ണാണ്, കറുത്ത മണ്ണാണ് രൂപം കൊള്ളുന്നത്. പിന്നെ ഈ അഗ്നിപർവ്വതം എന്ന് പറയുന്നത് തന്നെ മൂന്ന് വിധത്തിലുണ്ട്. നമ്മൾ പർവ്വതങ്ങളുടെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, നാല് പർവ്വതങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ഈ നാലാമത്തെ പർവ്വതമായ അഗ്നിപർവ്വതത്തിന് മൂന്ന് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? സജീവ അഗ്നിപർവ്വതം, നിദ്രയിലാണ്ടവ മൂന്നാമത്തത്, നിർജീവ അഗ്നിപർവ്വതം. സജീവ അഗ്നിപർവ്വതം, സജീവ അഗ്നിപർവ്വതം എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടെ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന അഗ്നിപർവ്വതങ്ങളാണ് സജീവ അഗ്നിപർവ്വതം. ഇടയ്ക്കിടെ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന അഗ്നിപർവ്വതങ്ങളാണ് സജീവ അഗ്നിപർവ്വതം എന്ന് അറിയപ്പെടുന്നത്. പിന്നെ ഏറ്റവും വലുത്, അതായത് സജീവ അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും വലുതാണ് മോണോലോവ. മോണോലോവയാണ് സജീവ അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും വലിയ അഗ്നിപർവ്വതം. പിന്നെ ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ബാരൻ ദ്വീപുകളാണ്, അതായത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ് ഈ ബാരൻ ദ്വീപുകൾ.
അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സജീവ അഗ്നിപർവ്വതം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണ്. ബാരൻ ദ്വീപുകളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സജീവ അഗ്നിപർവ്വതം. പിന്നെ ഭൂമധ്യരേഖയോട് ചേർന്നുള്ള സജീവ അഗ്നിപർവ്വതം കോട്ടോപാക്സിയാണ്. ഭൂമധ്യരേഖയോട് ചേർന്നുള്ളത് കോട്ടോപാക്സിയാണ്. പിന്നെ അന്റാർട്ടിക്കയിലെ ഏക സജീവ അഗ്നിപർവ്വതം മൗണ്ട് എറിബസ് ആണ്. അന്റാർട്ടിക്കയിലെ ഏക സജീവ അഗ്നിപർവ്വതം മൗണ്ട് എറിബസ് ആണ്. സജീവ അഗ്നിപർവ്വതങ്ങൾ ഇല്ലാത്ത വൻകരയാണ് ഓസ്ട്രേലിയ. സജീവ അഗ്നിപർവ്വതങ്ങൾ ഇല്ലാത്ത വൻകര ഏതാണ്? ഓസ്ട്രേലിയ. ജപ്പാനിലെ പ്രസിദ്ധമായ ഒരു അഗ്നിപർവ്വതമാണ് മൗണ്ട് ഫ്യൂജിയാമ. ജപ്പാനിലെ പ്രസിദ്ധമായ ഒരു അഗ്നിപർവ്വതം ഏതാണ്? മൗണ്ട് ഫ്യൂജിയാമ. അടുത്തത് നിദ്രയിലാണ്ടവയാണ്. അഗ്നിപർവ്വതത്തിൽ വരുന്ന അടുത്തതാണ് നിദ്രയിലാണ്ട അഗ്നിപർവ്വതങ്ങൾ. ഈ നിദ്രയിലാണ്ട അഗ്നിപർവ്വതങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചരിത്രാതീത കാലത്ത് പൊട്ടിത്തെറിച്ചതും ഇപ്പോൾ ശാന്തമായിരിക്കുന്നതുമായ അഗ്നിപർവ്വതങ്ങളാണ് നിദ്രയിലാണ്ട അഗ്നിപർവ്വതങ്ങൾ. അത് ചരിത്രാതീത കാലത്ത് പൊട്ടിത്തെറിച്ചതാണ്. ഇപ്പോൾ അതെങ്ങനെയാണ്? ഇപ്പോൾ ശാന്തമായിരിക്കുകയാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള അഗ്നിപർവ്വതമാണ് നിദ്രയിലാണ്ടവ. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾ പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? വെസൂവിയസ്, ഇറ്റലിയിൽ. ഇറ്റലിയിലാണ് ഈ ഒരു അഗ്നിപർവ്വതമുള്ളത്. വെസൂവിയസ് എന്ന് പേരുള്ള അഗ്നിപർവ്വതം. കിളിമഞ്ചാരോ, ടാൻസാനിയ. ഇതു രണ്ടുമാണ് ഏത് അഗ്നിപർവ്വതത്തിന് ഉദാഹരണം? നിദ്രയിലാണ്ട അഗ്നിപർവ്വതത്തിന് ഉദാഹരണം. പിന്നെ അടുത്തത് നിർജീവ അഗ്നിപർവ്വതം. അഗ്നിപർവ്വതങ്ങളിൽ അടുത്ത ക്ലാസിഫിക്കേഷൻ വരുന്നത് നിർജീവ അഗ്നിപർവ്വതമാണ്. നിർജീവ അഗ്നിപർവ്വതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും മാഗ്മയുടെ ഒഴുക്ക് നിലച്ചതും ഇനി പൊട്ടിത്തെറിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്തതുമായ അഗ്നിപർവ്വതങ്ങളാണ് ഏത്? നിർജീവ അഗ്നിപർവ്വതം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് മൗണ്ട് ആഷിതക്ക, ജപ്പാൻ. പിന്നെ അതുപോലെ സുയിദ് വാൾ, നെതർലാൻഡ്സിലുള്ള സുയിദ് വാൾ. അപ്പോൾ ഇതാണ് ഏതിന്? നിർജീവ അഗ്നിപർവ്വതത്തിന് ഉദാഹരണം. പിന്നെ ഇന്ത്യയിലെ നിർജീവ അഗ്നിപർവ്വതം നർക്കൊണ്ടമാണ്. ഇന്ത്യയിലെ നിർജീവ അഗ്നിപർവ്വതം നർക്കൊണ്ടമാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ കൂടി പഠിക്കാം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പർവ്വതങ്ങളെ കുറിച്ചിട്ടാണ് പഠിച്ചത്. പർവ്വതങ്ങൾ എന്ന ഭാഗത്തു നിന്നും ഒരുപാട് പോയിൻസുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് എഴുതിയെടുത്തിട്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ വീക്ക്ലി സ്റ്റഡി ടൈം ടേബിളിൽ, 5th week സ്റ്റഡി ടൈം ടേബിൾ വരെ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം റിവിഷനും നമ്മൾ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് മുന്നേയുള്ള വീഡിയോയിൽ ഞാൻ റിവിഷൻ ടെസ്റ്റായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പക്ഷേ ആ ഒരു വീഡിയോ കണ്ട സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ വിഷമമാണ് തോന്നിയത്. കാരണം ആകെ അതിൽ ഞാൻ നിങ്ങളോട് കമൻ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ആ ടെസ്റ്റ് എഴുതിയിട്ട് ഓരോരുത്തർക്കും എത്ര മാർക്ക് കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ആകെ ഒരു 3 പേര് മാത്രമാണ് കമൻ്റ് ഇട്ടത്. അത് നിങ്ങൾ വീഡിയോ കാണാത്തത് കൊണ്ടാണോ, നിങ്ങൾ റിവിഷന് വേണ്ടി പഠിക്കാത്തത് കൊണ്ടാണോ, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത്രയും ഒരുപാട് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ ടോപ്പിക്കൊന്നും മാക്സിമം ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറിലും എല്ലാതെയും ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ ഇട്ടത്. പക്ഷേ ആകെ ഒരു 3 പേര് മാത്രമാണ് ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് അതിൻ്റെ മാർക്ക് ഇട്ടിട്ടുള്ളത്. ഒരുപാട് വ്യൂസ് ഉണ്ടെങ്കിലും കമൻറ്റ് കുറച്ച് മാത്രമേ വന്നുള്ളൂ. അപ്പോൾ ഇനി അങ്ങനെ ആവരുത്. നിങ്ങൾ ക്ലാസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയും ആത്മാർത്ഥതയോടെയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. പലപ്പോഴും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് രാത്രി ഒരു 12 മണി കഴിഞ്ഞിട്ടാണ് അധിക ദിവസങ്ങളിലും ഞാൻ ക്ലാസ് എടുക്കാനായി വരാറ്. അപ്പോൾ നിങ്ങൾ ക്ലാസ് തീർച്ചയായിട്ടും കാണണം. അതിൻ്റെ ഒരു പ്രയോജനം, ക്ലാസ് കേട്ട് പഠിക്കുന്നതിൻ്റെ ഒരു പ്രയോജനം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി കഴിയുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.